ജീത്ത് ലെറ്റ്സ് പ്ലേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു വീടുണ്ടാക്കാനുള്ള റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്ത് സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇടണം. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ വീഡിയോ ഇടാൻ വൈകണ്ടല്ല. ഇങ്ങനെ എപ്പിസോഡ് 27 50 60 70 100 100 എപ്പിസോഡ് തികച്ചു, ഇതായി എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വൃത്തിയായിട്ട് ലെറ്റ്സ് പ്ലേ കാണാൻ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഈ ചാനലിലേക്ക് വന്നു. ഈ ചാനലിലാകെ ചണ്ണ വീഡിയോസാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെയെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാനാ, നമ്മളന്ന് കണ്ട ആ സ്ട്രൈഡറിനെ പോയി പൊക്കാട്ടാ. നമ്മൾക്ക് അവൻ്റെ ബോധത്തിന് സവാരി ചെയ്യാം. ഒന്നുമില്ലാത്ത വീഡിയോക്ക് ഒരു ഗോൾ കിട്ടി. ടെക്നിക്കലി എനിക്കിപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇന്ന് ഗ്രൈൻഡ് ചെയ്താൽ കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ കിട്ടും. എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് വീഡിയോ ഉള്ള ഒരു ആർത്തി വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടാനുള്ള ഒരു ഇത് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഈ അടുത്തായിട്ട് എനിക്കൊരു മോബ് ഫാമും പിന്നെ മെൻഡിങ്ങിൻ്റെ ബുക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എല്ലാ ടൂൾസിൻ്റെ ആർമറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ ഇത്രയും പെട്ടെന്ന് എല്ലാത്തിനും നെതറായിട്ട് ആക്കണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻജോയ്മെൻറ്റ്സ് ഒന്നും ഇല്ല. എന്താ ചെയ്യാൻ, ഒരു ഭാഗമില്ലാത്തൊരു വൃത്തിയായിട്ട് ലെറ്റ്സ് പ്ലേ ആയിപ്പോയി. നമ്മൾക്ക് ഇനി പ്രത്യേകിച്ച് വലിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എന്തായാലും നമ്മളെ എപ്പിസോഡിന് ഒന്നും പറ്റണ്ട, നമ്മൾക്കെല്ലാം ഗ്യാദർ ചെയ്തിടാം. അതൊക്കെ പിന്നെ ഇപ്പം എനിക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മൾക്ക് വേഗം തന്നെ നമ്മുടെ മറ്റേ സ്ട്രൈഡർ അണ്ണനെ നമുക്ക് സവായി ചെയ്യാം. നെതറിലെത്തിയിട്ടുണ്ട്. പിഗ്ലിങ്സിനെ കണ്ടാൽ കുറച്ച് ഗോൾഡൊക്കെ കൊടുത്ത് അവന്മാരെ സോപ്പിട്ട് രണ്ട് ലെതറൊക്കെ മറ്റാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ പിഗ്ലിങ്സിനൊന്നും കാണുന്നില്ല. നമ്മൾക്ക് സ്ട്രൈഡർ വേണം. എൻ്റെ അച്ചീവ്മെൻറ്റ് റീസെറ്റിന് ശേഷം ഇപ്പോഴാണ് ഞാൻ പിന്നെ റിട്ടേൺ ടു സെൻറ്റർ എടുക്കണം. എനിവേ ഇവിടെ കുറേ പിഗ്മെൻ ഉണ്ട് കേട്ടോ. എൻ്റെ എക്സ് പി ഫാം ഈ നെതറാണ്. നെതറിലത്തെ എല്ലാ പിഗ്മെനെയും കൊണ്ട് എക്സ് പി കയറ്റണ മഹാനാണ് ഞാൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. പിഗ്ലിൻസ് ഞാൻ കാണില്ല, അതാണ് സീൻ. എനിവേ നമ്മൾക്കിപ്പോൾ സ്ട്രൈഡർ റൈഡ് ചെയ്യണം. അവിടെ ഉണ്ട് തോണ്ടില്ല അവൻ. അവനാ നോക്കേ, ഞാനിവിടെ നിൽക്കണ്, അവനവിടെ നിൽക്കണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഞാനായിട്ട് വന്നത് വെറുതെ ആവില്ല. എന്തായാലും മോണോസേ ബയോ ഞാനിപ്പോൾ ബ്ലോക്സൊക്കെ വെച്ച് അവൻ്റെ അടുത്ത് പോയി. ഓക്കെ ഇനിയിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ലെറ്റ്സ് ഗോ ദിസ് ബോട്ട് ഹാസ് ലെഗ്സ്. ഇപ്പോൾ ഇനി ഞങ്ങളാ പോവാ. കുഴപ്പമില്ല നമ്മളെ തല തിരിക്കണം കൊടുത്ത് കണ്ടാകും പോണം. ഞാൻ പെട്ടെന്ന് കയറിയപ്പോൾ പെട്ടെന്ന് അങ്ങാട് ഒരു അറിയാണ്ട് പെട്ടെന്ന് ഒരു വണ്ടി കയറിയിട്ട് അത് പെട്ടെന്ന് അങ്ങാട് പോയാൽ ഒരു പേടി ഉണ്ടാവൂലേ, ആ ഒരു സംഭവം പോലെ. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടി. എനിക്കിനി സഹായം ചെയ്യണമെന്നൊന്നുമില്ല. ഇവനൊക്കെ ഒന്ന് ആ സാഡിൽ ഡ്രോപ്പ് ചെയ്യും. എനിക്കൊന്ന് നോക്കണമല്ലോ, ഇവനിപ്പോൾ എങ്ങനെ കൊല്ലും അവനെ. ഞാൻ കരയെ കയറ്റി അവൻ പിന്നെ ലാവേ പോയാൽ എന്തുകൊണ്ടാണ് മനുഷ്യനെ പറ്റിക്കണം. എനിക്ക് പിന്നെ ഐക്യമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 999 IQ സൈഡിൽ ഡ്രോപ്പ് ചെയ്ത് മോനെ. ഇനി എൻ്റെ കളികൾ, ഞാനൊരു കുതിരേനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഞാൻ ശരിക്കും ഇത് വിചാരിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോയുടെ ടൈറ്റിലൊക്കെ മാറ്റാം. മൈ ന്യൂ ഫ്രണ്ട്. അത് മതി നമ്മൾക്ക്. ഞാൻ വേഗം ബേസിൽ പോയിട്ട് ഒരു കുതിരേനെ സെറ്റാക്കട്ടെ കേട്ടോ. ഇതൊരു കുതിരയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കുതിര ഭയങ്കര ടഫാണ്. ആള് ഒത്തിരി അലമ്പാണ്. പൊന്നളിയ ഒരു ക്രീപ്പറല്ലേ ആ പൊട്ടിയത്. ഈ ഹോഴ്സിന് ഹാർട്ട് കുറവാണ്. എനിക്ക് ഈ ഹോഴ്സ് വേണ്ട. എനിക്ക് ഈ വൃത്തിയായിട്ട് ഹോഴ്സൊന്നും വേണ്ട. എനിക്ക് വേറെ വരണത്തിന് വേണം. രാവിലെ ആയി വന്ന് നോക്കിയപ്പോൾ ഇവനെ കിട്ടി. ഇവൻ ഭയങ്കര ടഫാണ്. എന്നാലും നല്ലൊരു കുതിരയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അവസാനം അവനിങ്ങാട് കൊണ്ടുവന്ന് ഗ്രേ കളർ ആയതുകൊണ്ട് ഗ്രേസി, അതന്നെ പേര്. വേറെ പേരൊന്നും കമ്പനി ചെയ്യാൻ നിൽക്കണ്ട, ഗ്രേസി അവനെന്നെ. സാഡിലൊക്കെ ഇട്ട് ചുള്ളൻ സുന്ദര കുട്ടപ്പൻ. ഇതിനാണ് ഈ വീഡിയോ വന്നത്. എന്തായാലും കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് ഇനി ഇറങ്ങി